وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടവരാണ്. നല്ല വാക്കുകൾ പറയാൻ, തയ്യിബായ വാക്കുകൾ പറയാൻ തൗഫീഖ് കിട്ടിയവരാ സ്വർഗത്തിലെത്തിയത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നല്ല വാക്ക് പറയാൻ സ്വർഗീയമായ വളകളും പട്ടുകളും അവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെ കിട്ടിയ വിശ്വാസികളെ പറ്റി അല്ലാഹു പറഞ്ഞതിന്റെ ശേഷമാ പറയുന്നത്, എന്തേ ഇവർക്ക് ഇവിടെ ഇങ്ങോട്ട് ആനയിക്കപ്പെടാൻ കാരണം? വഹുദു ഇല തയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തിൽ ഹമീദ്, ആ അത്യുന്നതമായ സിറാത്തിലേക്ക് അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടു നല്ല വാക്കുകളിലൂടെ. അപ്പൊ ഒരു മനുഷ്യൻ അവന് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ ഈ സംസാര ശേഷി. അത് വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ച് ഉപയോഗപ്പെടുത്തി ശുക്ർ ചെയ്യാനാണ് നാം ഏവരും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നല്ല വാക്കുകൾ പറയുമ്പോൾ അതിന് നല്ല സ്വാധീനം ഉണ്ടാകും. ചീത്ത വാക്കുകൾ എവിടെയും പ്രയാസമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി കിട്ടാനും നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നന്നാവാനും അതുപോലെ തന്നെ മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനും നിമിത്തമായ ഒരു കാര്യമായി അല്ലാഹു പറയാണ്. വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകളെ പാലിച്ച് ഭയഭക്തിയോടെ ജീവിക്കണേ. വഖൂലൂ, നിങ്ങൾ പറയണേ ഖൗലൻ സദീദാ, ഏറ്റവും നേരെ ചൊവ്വായ വാക്കുകൾ പറയണം. എന്താണ് ഖൗലു സദീദെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം? പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തഫ്സീർ ഖുർത്തുബിയിൽ നമുക്ക് കാണാം, വൽ ഖൗലു സദീദ്, നേരെ ചൊവ്വേയുള്ള വർത്തമാനം എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവല്ലദീ യുവാഫിഖു ലാഹിറുഹു ബാത്തിനഹു, പറയുന്ന ബാഹ്യമായ വാക്കും അവന്റെ ആന്തരികമായ പ്രവർത്തനങ്ങളും ഒക്കെ യോജിച്ച് വരലാണ് നല്ല വാക്ക്. ഇത് പറയാൻ എളുപ്പമാണ്, പ്രവൃത്തിയിലൊന്നുമില്ല. നല്ല വാക്കാകണമെന്നുണ്ടെങ്കിൽ പറയതിന്റെ ഉള്ളും പുറമൊക്കെ യോജിച്ചു വരണം. രണ്ടാമത്, വമാ ഉരീദ ബിഹി വജ്ഹുല്ലാഹി ദൂന ഗൈരിഹി, റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പറയപ്പെടുന്ന വാക്ക്. അതുപോലെ തന്നെ വസ്സുൽഹു ബൈനുൽ മുത്തശാജിരീന, പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ പറയുന്ന വാക്കും. ഇങ്ങനെ എല്ലാ നല്ല ഉദ്ദേശങ്ങളോടെയുള്ള ആത്മാർത്ഥമായ വാക്കുകൾക്കാണ് ഖൗലുൻ സദീദ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പറയണം, അല്ലാഹു പറയണം, വഖൂലു ഖൗലൻ സദീദ. എങ്കിൽ എന്താണ് ഉണ്ടാകുന്ന മെച്ചം? എന്താണതുകൊണ്ടുള്ള ഗുണം? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും. നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യാൻ, നല്ല നല്ല കാര്യങ്ങളിൽ ഭാഗഭാക്കാവാൻ, നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ, നല്ലവരുടെ കൂടെ ചേർന്ന് നല്ല കാര്യങ്ങളിൽ ഇടപഴകാൻ, സഹകരിച്ചു പോകാനൊക്കെ കാരണമായി തീരുന്നതാണ് നല്ല വാക്ക് പറയൽ. അപ്പൊ നല്ല വാക്ക് പറഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു വഴി തുറന്നു തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും.